എംകോൺ 2013 കാലിക്കറ്റ്, നവംബർ 16 മുതൽ 20 വരെ. ശില്പശാലകൾ, സമ്മേളനങ്ങൾ, തുടർ വിദ്യാഭ്യാസ പരിപാടി, റോഡ് സുരക്ഷ, അപകട നിവാരണം, അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങൾ എന്നിവയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രചരണ ജാഥ. പ്രശസ്ത മാന്ത്രികൻ പ്രതീകുടിനോ രൂപകൽപ്പന നൽകിയ ലോകത്തിൽ ആദ്യത്തെ മാജിക് തീം പാർക്കായ മാജിക് വേൾഡ് കോഴിക്കോടിന്റെ പ്രചരണാർത്ഥമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഈ വാഹനത്തിന്റെ അടുത്തേക്ക് വരിക. കുറച്ചുകൂടി കുറച്ചുകൂടി വരിക. നമുക്ക് മാന്ത്രികനെ ഈ വേദിയിലേക്കൊരു നല്ല കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ഇതാ ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. മാന്ത്രിക ദണ്ഡ് ഒരു വർണ്ണപുഷ്പരാജിയായി മാറിയിരിക്കുന്നു. ഒരു നല്ല കയ്യടി കൊടുത്തെ. അടുത്തതായി ഒരു അതിസാഹസികമായ ദൃശ്യത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ സാഹസിക ദൃശ്യത്തിന് ശേഷം ഞാൻ മാന്ത്രികന് ഒരു ഗ്ലാസ് പാല് നൽകാൻ പോവുകയാണ്. മാന്ത്രികൻ ഇതാ പാൽ കുടിക്കുകയാണ്. നോക്കൂ, ഗ്ലാസിൽ വീണ്ടും പാൽ നിറഞ്ഞിരിക്കുന്നു. വീണ്ടും വീണ്ടും ഗ്ലാസിൽ പാൽ നിറഞ്ഞു വരുന്നു. ഈ മാന്ത്രികൻ എന്താ, പാൽ കമ്പനിയാണോ? സുഹൃത്തുക്കളെ, അടുത്തതായി ഇതാ മൂർത്തയേറിയൊരു കത്തി. ഈ കത്തി നമ്മുടെ പ്രിയ മാന്ത്രികൻ സ്വന്തം ശരീരത്തിലേക്ക് കുത്തി കയറ്റാൻ പോവുകയാണ്. കാണികളിൽ കുട്ടികളും ദുർബലഹൃദയരും ഗർഭിണികളും ഉണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ മുന്നിൽ നിന്നും മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാ നമ്മുടെ മാന്ത്രികൻ സ്വന്തം ശരീരത്തിലേക്ക് ഈ മൂർച്ചയേറിയ കത്തി കുത്തിയിറക്കാൻ പോവുകയാണ്. ഹലോ, ഭാഗ്യം മരിച്ചിട്ടില്ല. ഇവന്റെയൊക്കെ ഒടുക്കത്തെ സ്പീഡല്ലേ ഈ ബൈക്ക് എന്ന് പറയുന്ന സാധനം. കൈ കിട്ടിയാൽ പിന്നെ കുതിരപ്പുറത്ത് പോണ രാജാ വന്ന ഇവന്റെയൊക്കെ വിചാരം. കഷ്ടം. സോ, ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല. ഒടിവഴുതൊക്കെ കാണും, ഒരുപാട് രക്തം പോകുന്നുണ്ട്. ഹലോ 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 ഹലോ, എക്സ്ക്യൂസ് മീ, ജസ്റ്റ് ഒന്ന് മാറിയേ. ഒന്ന് മാറിയേ. നല്ല സൂപ്പർ വിഷ്വലാ. റോഡരികിൽ അപകടം പറ്റി രക്തം ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ. ഗുഡ്, ഇപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്തേക്കാം, ഒരു ചെറിയ വീഡിയോയും ആകാം. എന്താ, എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ, ഞാനിപ്പോ ചത്തു. അയ്യോ, ഹലോ അയ്യോ ഹലോ, എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ. ആശുപത്രി എത്തിക്കാൻ നോക്കാം. നിനക്ക് അത്രയ്ക്ക് മനുഷ്യനായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ മതി. നിനക്കറിയാൻ ചേട്ടാ, ഇതിനെ എടുത്തുകൊണ്ട് ആശുപത്രി പോയാലേ പിന്നെ നമ്മളും കയറി ഇറങ്ങേണ്ടി വരും. കേസൊന്നും കൂട്ടമൊന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനും കോടതി. നിനക്ക് വേറെ ജോലിയില്ലേ? നീ വാ ഇങ്ങോട്ട്, നമുക്ക് പോവാ. അത് ശരിയാ, ഇത്തരത്തിലെ കേസുകളിലൊന്നും തല വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആള് നിന്റെ ബന്ധവും സ്വന്തമൊന്നും അല്ലല്ലോ. നീ വാ, നമുക്ക് പോവാ. നിങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് നമ്മളെയൊക്കെ മനുഷ്യന്മാരെന്ന് വിളിക്കുന്നത്. നിങ്ങളിൽ ഒരാൾക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താതെ കണ്ടു നിൽക്കുന്നവർ നിങ്ങൾ ഇപ്പം പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിലോ? ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, കാലത്തിൻ്റെയാ. മനുഷ്യന്മാരെല്ലാം സ്വാർത്ഥന്മാരായിക്കൊണ്ടിരിക്കുക. വാ വാ,
സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാം. എന്നാ പിന്നെ ഓട്ടോ വിളിക്കട്ട. വേണ്ട വേണ്ട, ഞാൻ ആംബുലൻസ് വിളിക്കാം, അതാണ് സേഫ്. ഹലോ ഹലോ 102 ഹലോ 102 ആംബുലൻസ് സർവീസ് അല്ലേ? റോഡ് അപകടങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ പുറത്തു കാണുന്ന മുറിവുകൾക്കും ക്ഷതങ്ങൾക്കും അപ്പുറം ദുരന്തത്തിനിരയായ വ്യക്തിയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കഴുത്തെല്ലിലെ സുഷ്മുനാ നാഡിക്ക് സംഭവിക്കുന്ന മാരകക്ഷതം. ഇവരെ ശുശ്രൂഷിക്കുമ്പോഴും എടുത്തു കിടത്തുമ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അത് ചെയ്യുന്നവർ പാലിക്കേണ്ട അടിസ്ഥാന തത്വം കഴുത്ത് അനങ്ങാതെ ഉറപ്പിച്ചു നിർത്തി ഒരു തടി കൊണ്ടുപോകുന്നത് പോലെ എടുത്തു കൊണ്ടുപോവുക എന്നതാണ്. ഇതിനായി നമുക്ക് ഒരു പലകയോ സ്പൈൻ ബോർഡോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ, അഞ്ചു പേരുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ സുരക്ഷിതമായി എടുത്തു കൊണ്ടുപോകാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി അപകടം പറ്റിയ ആളെ മുഖാമുഖം അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തകൻ ഇയാളുടെ തലഭാഗത്തേക്ക് നീങ്ങി കഴുത്തിൻ്റെ ഇരുവശങ്ങളിലും കൈകൾ കൊണ്ട് താങ്ങിപ്പിടിക്കണം. ഇങ്ങനെ ചെയ്താൽ അയാളുടെ തലയും കഴുത്തും അനക്കമില്ലാതെ കിടക്കും. തലഭാഗത്ത് താങ്ങിപ്പിടിച്ചിരിക്കുന്നയാളെ ടീം ലീഡർ എന്ന് പറയും. ഇതിനുശേഷം രണ്ടുപേർ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ ഒരു ഭാഗത്ത് ഇരുന്ന ശേഷം ഒരേപോലെ ആ ഭാഗത്തേക്ക് വ്യക്തിയെ ചരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ടീം ലീഡർ 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ട് ഒരേ സമയം വേണം മൂന്ന് പേരും ചേർന്ന് ചരിക്കുവാൻ. ഈ സമയത്ത് പലകയോ മറ്റോ ഉണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിനടിയിലേക്ക് വയ്ക്കാവുന്നതാണ്. പലകയോ സ്പൈൻ ബോർഡോ ഇല്ലെങ്കിൽ ഇനിയുള്ള രണ്ടു പേരുടെ രണ്ട് കൈകളും പലകയ്ക്ക് പകരം രോഗിയുടെ ശരീരത്തിനടിയിലേക്ക് വെച്ച് കൊടുക്കുകയും അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ എല്ലാവരും ഒരുമിച്ച് രോഗിയെ ഈ കൈകളിലേക്ക് കിടത്താവുന്നതുമാണ്. ഇതിനുശേഷം നേരത്തെ രോഗിയെ ചരിക്കാൻ സഹായിച്ച രണ്ടു പേർ അവരുടെ കൈകൾ രോഗിയുടെ ശരീരത്തിനടിയിലേക്ക് കൊണ്ടുപോയി വിപരീത ദിശയിൽ നിൽക്കുന്ന ആളുകളുടെ കൈകളുമായി കോർത്തുപിടിക്കണം. ടീം ലീഡർ 1, 2, 3 എന്നെണ്ണുമ്പോൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് രോഗിയെ മുകളിലേക്ക് ഉയർത്താം. 1, 2, 3 ഇതുപോലെ തന്നെ ദിനേന നാം കാണുന്നതാണ് ഹൃദയസ്തംഭനം മൂലമുള്ള മരണം. ആകസ്മികമായി നമുക്ക് മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തെ തട്ടി വിളിക്കുകയും ശ്വാസമെടുക്കുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക. ബോധവും ശ്വാസവും ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസോ മറ്റ് സൗകര്യമോ ഏർപ്പാടാക്കണം. ബോധവും ശ്വാസവും ഇല്ലെങ്കിൽ ഹൃദയസ്തംഭനമാണ് കാരണമെന്ന് മനസ്സിലാക്കാം. ഇതിന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പുനരുജ്ജീവന പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട്. നെഞ്ചിൻ്റെ മുകളിൽ അമർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് പുനരുജ്ജീവന പ്രക്രിയ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി രോഗിയെ ഒരു ഉറച്ച പ്രതലത്തിൽ കിടത്തുക. രക്ഷാപ്രവർത്തകൻ ഒരു കൈയുടെ പത്തി രോഗിയുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായി വയ്ക്കുക. ഇതിന് മുകളിലായി അടുത്ത കൈ വെച്ചിട്ട് കൈകൾ രണ്ടും കൂട്ടിച്ചേർത്ത് പിടിക്കുക. അതിനുശേഷം ഒരു മിനിറ്റിൽ 100 തവണയെങ്കിലും ചെയ്യാൻ കഴിയുന്ന വേഗത്തിൽ നെഞ്ചിൽ അമർത്തിക്കൊണ്ടേയിരിക്കുക. രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതുവരെ ഈ പ്രവൃത്തി തുടരേണ്ടത് ആവശ്യമാണ്. ഇതേപോലെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു വിപത്താണ് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയ വ്യക്തി തൻ്റെ രണ്ട് കൈകളും വെപ്രാളത്തിൽ കഴുത്തിനോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ പുറകിൽ പോയി നിന്നതിന് ശേഷം അയാളുടെ രണ്ട് കാലുകളും കുറച്ച് അകത്തി വയ്ക്കുകയും
രക്ഷാപ്രവർത്തകൻ തൻ്റെ ഒരു കാൽ ഇതിൻ്റെ മധ്യഭാഗത്തായി വയ്ക്കുകയും ചെയ്യണം. ശേഷം ഒരു കൈ മുഷ്ടി ചുരുട്ടി ഇയാളുടെ പൊക്കിളിന് മുകളിലായി വയ്ക്കുകയും മറ്റേ കൈ ഉപയോഗിച്ച് ഇത് അമർത്തിപ്പിടിക്കുകയും ചെയ്യുക. ഇതിനുശേഷം ഉള്ളിലേക്കും മുകളിലേക്കും എന്ന രീതിയിൽ നല്ല ശക്തിയായി അമർത്തിക്കൊണ്ടേയിരിക്കുക. തൊണ്ടയിൽ കുരുങ്ങിയ സാധനം പുറത്തു വരുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഇതേ അവസ്ഥ ഒരു കൊച്ചു കുഞ്ഞിനാണ് സംഭവിക്കുന്നതെങ്കിൽ രക്ഷാപ്രവർത്തനം മറ്റൊരു വിധത്തിലാണ് ചെയ്യേണ്ടത്. കുട്ടിയുടെ താടിയെല്ലും കഴുത്തും നല്ല രീതിയിൽ താങ്ങിക്കൊടുത്ത ശേഷം രക്ഷാപ്രവർത്തകൻ്റെ ഒരു കൈയിലേക്ക് കുഞ്ഞിനെ കമഴ്ത്തിക്കെടുത്തുക. കാൽ രണ്ടും നമ്മുടെ കൈയുടെ രണ്ടു വശത്തായി വരുന്ന വിധത്തിൽ കിടത്താൻ ശ്രദ്ധിക്കണം. ഇതിനുശേഷം കുട്ടിയുടെ പുറത്ത് രണ്ട് കപ്പലകൾക്കിടയിലായി 5 തവണ താഴോട്ടും മുന്നോട്ടും എന്നുള്ള രീതിയിൽ അടിക്കുക. ഇങ്ങനെ 5 തവണ ചെയ്തിട്ടും തൊണ്ടയിൽ കുരുങ്ങിയത് പുറത്തു വന്നില്ലെങ്കിൽ അടുത്ത കൈയിലേക്ക് മാറ്റി മലർത്തിക്കിടത്തി കാലുകൾ വശങ്ങളിലേക്ക് ഇട്ട ശേഷം നെഞ്ചിൻ്റെ മുകളിലായി 2 വിരലുപയോഗിച്ച് 5 തവണ താഴോട്ട് അമർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം കുട്ടിയുടെ തലഭാഗം നെഞ്ചിനേക്കാളും താഴ്ന്ന നിലയിൽ നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. തൊണ്ടയിൽ കുരുങ്ങിയ സാധനം പുറത്തു വരുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. സുഹൃത്തുക്കളെ, ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ദൂരങ്ങൾ താണ്ടണം. വേഗത്തിലെത്തുന്നവൻ വിജയിച്ചെന്നും വരാം, പക്ഷേ നിതാന്ത ജാഗ്രതയും ശ്രദ്ധയും വാഹനമോടിക്കുന്നതിൽ വച്ചു പുലർത്തിയാൽ വേഗത്തിൽ ദൂരങ്ങൾ താണ്ടി ലക്ഷ്യത്തിലെത്തിച്ചേരാം, അതും ജീവനോടെ. വാഹനമോടിക്കുമ്പോൾ ഓർക്കുക, മദ്യമരുത്, ഫോണരുത്, അമിത വേഗമരുത്, അശ്രദ്ധയും അരുത്. പ്രിയ സാരഥികളെ, ഓർക്കുക, ഓരോ നിമിഷവും നമുക്ക് മുന്നിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു. കരുതലോടെ മുന്നോട്ട് പോവുക, കരുതലോടെ മുന്നോട്ട് പോവുക. ജാഗ്രത. ആശയം ആവിഷ്കാരം മാന്ത്രികൻ പ്രദീപ് ഹൂഡിനോ, സാക്ഷാത്കാരം മാജിക് വേൾഡ് കോഴിക്കോട്, റോഡ് ഷോയുടെ ടീം ലീഡർ TNR, മാനേജർ നവാസ് പറക്കുളം, കോർഡിനേറ്റർ അഷ്റഫ് പള്ളിക്കണ്ടി, ഒപ്പം മാന്ത്രികൻ BL കൃഷ്ണ, വിമൽകുമാർ, ഷാജു നടുവട്ടം, വിജിത് വേപ്പൂർ, ബിജു നരിക്കുനി. MCON 2013 നവംബർ 16 മുതൽ 20 വരെ കോഴിക്കോട്. അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഇതിൻ്റെ ഒരു ഉദ്ദേശം, അതായത്